वेलकम टू माय चैनल इन नाम KFC टेस्ट और चिकन फ्राई अट्ठे चिकन अब पालि और ग्लास पालि या कुमुक पड़ी ओनियन पउडर गार्लिक पउडर वेवीच मुका भाग वेवीचू इन नमक रू कोटिंग वे फस्ट कोटिंग ड्राई कोटिंग और वेट कोटिंग अब वेट बैटर नमुक तैयार वेट नमुक रू कप मैदा अल्प नमक टीसपून कुरमुक पड़ी और टीसपू ओनियन पउडर और टीसपू गार्लिक पउडर और टीसपू मुलग पड़ी और टीसपू उ इतना चेर्त नमक बैटर ना मिक्स मिक्सम नमुक वेल चेर्त रु ग्ल वे चेर्ति या रु ग्ल वे चेर्त और बैटर आदमी ना मिक्स नमुक भयंर तिना वे बैटर भयं तिन्वान पा भयं तीन पा अब कह ना चिकन में कोटिंग आवणलो अद अब नाम श्रद्धि या रु ग्ल वे नाईट मिक्स ओनियन ओनियन पउडर सॉरी ओनियन पउडर गार्लिक पउडर वे अरच चेक बैटर मत पउडर नमुक चेक अब पटल ഇപ്പോ അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ് അത് കാരണം കൊണ്ട് നമുക്ക് അത് കിട്ടും അതാണ് ഇതിനെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് അത് കാരണം കൊണ്ട് അപ്പോൾ അത് എല്ലാവരും അത് മാക്സിമം അത് ഉപയോഗിക്കാൻ നോക്കുക പിന്നെ ബാറ്റർ വല്ലാണ്ട് തിന്നാവാനും ആദിക്കാനും ശ്രദ്ധിക്കുക ഭയങ്കര തിക്കാവാനും ഇത് രണ്ടും കാര്യങ്ങളും ശ്രദ്ധിക്കുക अब एल ओनियन पउडर गार्लिक पउडर उपयोग नोक अलग फ्रेश ओनियन अरचे ना फैन अरच अद अगे आने अगे नमक इतर ड्राई कोटिंग ड्राई कोटिंग इतने नमुक ओनियन पउडर गार्लिक पउडर आवश्यु अल नमुक पेस्ट उपयोग पटल ना मिक्स ഇനി ഡ്രൈ കോട്ടിംഗിന് ഇതുപോലെ തന്നെ ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഓനിയൻ പൗഡർ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ഇത് ഡ്രൈ കോട്ടി अब രണ്ട് കോട്ടിംഗ് നമ്മൾ കൊള്ളത് ഒന്ന് ഡ്രൈയും ഒന്ന് വെറ്റ് ആയിട്ടുള്ള ബാറ്ററും ഇനി നമുക്ക് ആദ്യം തന്നെ വെറ്റ് ബാറ്ററിൽ വെറ്റ് നമ്മൾ ബാറ്ററിൽ ഒന്ന് മുക്കാം വെറ്റ് കോട്ടിംഗ് ആദ്യം കൊടുക്കാം നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് എടുക്കുക എക്സസ് ഉള്ള നമ്മൾ ഡ്രിപ്പ് ചെയ്ത് നന്നായിട്ട് കുടഞ്ഞ് എടുക്കുക എക്സസ് ഉള്ള ബാറ്റർ നമ്മൾ ഒന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് കുടഞ്ഞതിന് ശേഷം ആ നന്നായിട്ട് ഒന്ന് കുടഞ്ഞ് അത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഡ്രൈ ഇതിൽ ചേർക്കാം ഡ്രൈ കോട്ടിംഗിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുക ഇത് നമ്മൾ കോട്ട് ചെയ്ത് നമ്മൾ അതിന് പിടിക്കാൻ അത് തുടരരുത് നമ്മൾ നന്നായി കുടഞ്ഞ് കളയാം നമ്മൾ അതിൻ്റെ അറ്റം പിടിച്ചിട്ട് ഒന്ന് തിരിച്ച് പിടിച്ചൊന്ന് കുടഞ്ഞ് കളഞ്ഞാൽ മതി അപ്പോഴാണ് നമുക്ക് ആ ക്രസ്റ്റ് നല്ലൊരു ക്രിസ്പി ക്രസ്റ്റ് കിട്ടണ അതാണ് ഈ ഫ്രൈക്ക് ഈ ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല തിരിച്ചു പിടിച്ച് നന്നായി കൊടയ എക്സസ് ആയിട്ടുള്ള ഇത് പൗഡർ മീൻ ഞാൻ മീൻ ചെയ്ത് പൗഡറിൽ നിന്ന് മീൻ ചെയ്ത് എക്സസ് ആയിട്ടുള്ള ഫ്ലോർ നമ്മൾ കുടഞ്ഞു കളയാം ഇത് രണ്ട് പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട് ഒന്ന് ഇതുപോലെ തന്നെ ബാറ്ററിൽ ഒരു പ്രാവശ്യം പിന്നെ വീണ്ടും പൗഡറിൽ അങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് തിരിച്ച് പിടിച്ച് നന്നായി കോട്ട് ചെയ്യുക ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നന്നായി എക്സസൈസ് ആയിട്ടുള്ള മൈദയുടെ ഡസ്റ്റ് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞ് കളയണം
അപ്പോഴാണ് ആ ഒരു ക്രസ്റ്റ് വരുന്നത്, ഒരു നല്ല ക്രിസ്പി ക്രസ്റ്റ് വരാനും കൂടി കൂടിയായിട്ടാണത്. പിന്നെ ഇത് നമ്മൾ ഇത് കോട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെക്കരുത്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കോട്ടിങ് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ തന്നെ കോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടില്ല, ആ ടെക്സ്റ്ററും കിട്ടില്ല. ഇപ്പോൾ ഒരു മൂന്നെണ്ണം, മൂന്ന് പീസൊക്കെ അറ്റ് എ ടൈം നമ്മൾ ചെയ്താൽ മതി. എക്സ്ട്രാ നമ്മൾ ചെയ്ത് കൂടുതൽ ചെയ്ത് വെക്കണ്ട. അത് ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം കോട്ടിങ് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ അധികം പീസസ് ഇടരുത്. അറ്റ് എ ടൈം ഒരു മൂന്ന് പീസ് ഇട്ടാൽ മതി. കാരണം നമ്മൾ ഒരു ചൂട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെ ഓയിലിൽ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടിയാണ്. അധികം പീസ് നമ്മളിട്ട് ഫ്രൈ ചെയ്യേണ്ട. ഒരു ഓരോ ട്രിപ്പ് ഓരോ സമയം ഇടുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പീസ് ഇടുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും കോട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അതെന്താ, അത് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യണത്. ചെയ്യുമ്പോൾ അത് ചെയ്യുക. പിന്നെ ഞാൻ ചിക്കൻ വേവിച്ചെങ്കിലും മുക്കാ ഭാഗം ഞാൻ വേവിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല ജ്യൂസിയാണ്. ഒരു രണ്ട് കപ്പ് പാലെടുത്തോ നിങ്ങൾ വേവിക്കാൻ, അത് ചിക്കൻ വേവിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള പീസ് ജ്യൂസി ആയിട്ട് വെച്ചിരിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്കത് വെന്ത് നല്ലതായിട്ട് വെന്തിരിക്കണതിനുകൊണ്ട് നമുക്ക് അത്ര നേരിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അത് വേവാതിരിക്കുന്ന പോലെ ഒരു ഒരു ഇത് വരും. അതുപോലെ ബ്ലഡ് കോട്ട് പോലെ, ആ ബ്ലഡിൻ്റെ അതൊക്കെ അംശമൊക്കെ നമുക്ക് ഇരിക്കുന്ന പോലെ തോന്നും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. പിന്നെ ഈ ഈ റെസിപ്പിയിൽ അധികം ഫ്ലേവറിംഗ് കൊടുക്കുന്നത് ആ ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറാണ്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം ഇനി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അറ്റ് എ ടൈം മൂന്ന് പീസ് ഇടുക, അതും മീതെ ഇടണ്ട. അതും ഇത് ക്രിസ്പിനെസ് കൊടുക്കാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണ ഒരു ഒരു പോയിൻ്റാണ്. ഇത് നല്ലൊരു റെസിപ്പിയാണ്, ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് എളുപ്പം എല്ലാവർക്കും തയ്യാറാക്കാം. ഇത് വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.